മുണ്ടക്കൈ ദുരിതബാധിതർക്ക് അടിയന്തര ധനസഹായമായി സർക്കാർ സംസ്ഥാന സർക്കാർ നൽകിയ 10,000 രൂപയിൽ നിന്ന് ബാങ്കിന്റെ വായ്പാ കുടിശ്ശികയിലേക്ക് EMI പിടിച്ച കേരള ഗ്രാമീൺ ബാങ്കിന്റെ നടപടിയിൽ പ്രതിഷേധം. കൽപ്പറ്റ ഗ്രാമീൺ ബാങ്ക് റീജിയണൽ ഓഫീസിന് മുന്നിൽ വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം നടന്നു. UFA ഉപരോധ സമരം തുടരുകയാണ്. ടി അനീസരി വിവരങ്ങൾ വായിച്ചിരുന്നു. അനീസ്, ഈ സമരം കഴിഞ്ഞോ? അജംസ്, ഇപ്പോഴും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. DYFI നേതൃത്വത്തിലും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 5:30 DYFI സമരം ആരംഭിച്ചത്. രാവിലെ 10 മണിയോടുകൂടി സമരം ഉണ്ടാകുമെന്ന്, ഗ്രാമീൺ ബാങ്കിലേക്ക് സമരം ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ്സാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതിനുശേഷം അതിനു മുമ്പായി തന്നെ 5:30 DYFI പ്രവർത്തകർ ഗ്രാമീണ ബാങ്കിന് മുമ്പിലേക്ക് എത്തുകയും കുത്തിയിരിപ്പ് സമരം ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം 10 മണിയോടുകൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി സ്ഥലത്തെത്തിയതോടുകൂടി അവർ മറ്റൊരു സ്ഥലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് DYFI പ്രവർത്തകർ കുത്തിയിരിക്കുന്ന ഗ്രാമീൺ ബാങ്കിൻ്റെ മുമ്പിലേക്ക്, ബാങ്കിൻ്റെ ബോർഡിന് മുമ്പിലേക്ക് ഇവർ എത്തുകയും അതിനുശേഷം പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ കൂടി ഇവിടെ എത്തിയിരിക്കുന്നു. വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കടന്ന് ചെറിയ നേരിയ തോതിൽ ലാത്തിച്ചാർജ് കൂടി നടത്തിയാണ് പ്രവർത്തകരെ പരസ്പരം മാറ്റി നിർത്തിയത്. ഇപ്പോൾ ഈ ഗ്രാമീൺ ബാങ്കിനകത്ത് അതിൻ്റെ അധികാരികളുമായി സമരക്കാർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം സമരം തീരും എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഗ്രാമീണ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ അനുകൂലമായൊരു നിലപാട് പ്രഖ്യാപനം വന്നിട്ടില്ല. അതേസമയം അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൂടി ഇപ്പോൾ അല്പസമയം മുമ്പ് വന്നു. അതോടുകൂടി ഗ്രാമീണ ബാങ്ക് അടക്കമുള്ള എല്ലാ ബാങ്കുകളും കേരള ബാങ്കിൻ്റെ മാതൃക സ്വീകരിക്കുന്ന, കാരണം ഇതൊരു അതിവൈകാരികമായ ഒരു പ്രശ്നമാണ്. മനുഷ്യർക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട, ജീവനും സമ്പത്തും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ട ഒരു സന്ദർഭത്തിൽ ദുരിതാശ്വാസമായി ലഭിക്കുന്ന, അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന 10,000 രൂപ അല്ലെങ്കിൽ ചെറിയ ക്യാഷ്, അത് ഈ പലതരത്തിൽ വായ്പയിലേക്ക് ബാങ്കുകൾ പിടിക്കുന്നൊരു സാഹചര്യം, അത് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഇന്നിപ്പോൾ DYFI നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് ഗ്രാമീണ ബാങ്കിൻ്റെ മുമ്പിൽ സമരം നടക്കുന്നത്. അതോടൊപ്പം തന്നെ AIYF നേതൃത്വത്തിൽ ലീഡ്സ് ബാങ്കിന് മുമ്പിൽ ഇന്നിപ്പോൾ കൽപ്പറ്റയിൽ തന്നെ സമരം നടക്കുന്നുണ്ട്. എല്ലാ യുവജന സംഘടനകളും ഇങ്ങനെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയ സാഹചര്യമുണ്ട്. ഈ സമരം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, സമരം തുടരുകയാണ്. അജിംസ്, അനീസ്, ഈ പിടിച്ച പണം തിരിച്ചു കൊടുക്കാനുള്ള വല്ല നടപടിയും ബാങ്ക് സ്വീകരിക്കുമോ? ക്ഷമിക്കണം, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ അജിംസ്? പിടിച്ച പണം തിരികെ കൊടുക്കാനുള്ള വല്ല നടപടിയും ബാങ്ക് സ്വീകരിക്കുമോ? അത്തരം നടപടികളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. തിരിച്ചു ഇന്നലെ ജില്ലാ കലക്ടറുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് ജില്ലാ കലക്ടർ, അവരുടെ ഉത്തരവുണ്ടായിരുന്നത്. ലീഡ്സ് ബാങ്കിന് ഒരു കത്തയച്ചിരുന്നു. അതുകൊണ്ട് ഈ 30 ജൂലൈ മുതൽ ഏതെങ്കിലും തരത്തിൽ ദുരിതബാധിതരിൽ നിന്ന് എന്തെങ്കിലും തുക ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായും തിരിച്ചു കൊടുക്കണം എന്ന് അവർക്ക് കത്തെഴുതിയിരുന്നു. ലീഡ്സ് ബാങ്കിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലേക്കും ഇത് കൈമാറണമെന്നുകൂടി മാനേജർക്ക് എഴുതിയ കത്തിൽ ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് ലീഡ്സ് ബാങ്കിന് മാത്രമുള്ളൊരു നിർദ്ദേശമായിട്ടാണ് അത് പുറത്തു വന്നത്. അവർക്കുള്ള കത്തായിട്ടാണ് ഇന്നലെ പുറത്തു വന്നത്. മറ്റു ബാങ്കുകൾ ആ ഒരു കാര്യത്തിലേക്ക് കടക്കും എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. പക്ഷേ അതല്ലാതെ മാർഗമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ നന്നെ ചുരുങ്ങിയത് ഈ ഇവർക്ക് ലഭിച്ച തുകയിൽ നിന്ന് ബാങ്കുകൾ കൈക്കലാക്കിയിട്ടുള്ള തുക തിരിച്ചു കൊടുക്കുക എന്നത് തന്നെയാണ് മാർഗം എന്നാണ് മനസ്സിലാകുന്നത്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കടക്കുന്നത്. പക്ഷേ ഇതുവരെയും അത്തരം ഒരു സംഗതിയിലേക്ക് എത്തിയിട്ടില്ല. അജിംസ്, DYFI യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എല്ലാം സമരം കൽപ്പറ്റ ഗ്രാമീൺ ബാങ്കിന് മുന്നിൽ തുടരുകയാണ്. സർക്കാർ നൽകിയ താൽക്കാലിക സഹായധനമായ 10,000 രൂപയിൽ നിന്ന് അവരുടെ EMI കട്ട് ചെയ്ത ഗ്രാമീൺ ബാങ്കിൻ്റെ നടപടിക്കെതിരെയാണ് പ്രതിഷേധം.